ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എഗ് ചപ്പാത്തി റോളാണ്. ഇത് തയ്യാറാക്കാൻ ഞാൻ ആദ്യം രണ്ട് ചപ്പാത്തി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. ഞാനിന്ന് രണ്ട് ചപ്പാത്തിയിലാണ് ഈ റോള് തയ്യാറാക്കി എടുക്കുന്നത്. അതിലേക്ക് ഞാനിവിടെ രണ്ട് ചപ്പാത്തി ആദ്യമേ തയ്യാറാക്കി വെക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസാണ്. ഞാനിവിടെ ചപ്പാത്തി ഇതായി എടുത്ത് വെച്ചിട്ടുണ്ട്, തയ്യാറാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് മുട്ട, നല്ല വലിപ്പത്തിലുള്ള മുട്ടയാണ്. രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്, മൂന്നെണ്ണം എടുത്താലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് വേണ്ടത് വെജിറ്റബിൾസ്, ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു പച്ചമുളക്, ഒരു ചെറിയ ടൊമാറ്റോ, ഒരു സവാള, പച്ച ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയ പീസും മഞ്ഞ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയ പീസും. ഇത് എൻ്റെ കയ്യിൽ ഉള്ളത് കൊണ്ട് ഞാൻ ഇതെടുത്തതാണ്, ഇല്ലെങ്കിൽ നിങ്ങൾ പച്ച മാത്രം എടുത്താലും മതിയാവും. പിന്നെ ഒരു നാരങ്ങാ നീര്, ഒരു ചെറുനാരങ്ങയുടെ നീരും വേണം. ഇനി വെജിറ്റബിൾസ് ആദ്യം നമുക്ക് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഞാനിവിടെ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ടൊമാറ്റോയുടെ കുരുവെല്ലാം കുളഞ്ഞതും നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ച ക്യാപ്സിക്കം, മഞ്ഞ ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റും നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത് തയ്യാറാക്കി വെക്കേണ്ടത് മുട്ടയാണ്. മുട്ട ഞാനിവിടെ രണ്ട് മുട്ടയും ഒന്ന് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലവണ്ണം അടിച്ച് വെക്കണം. അതിന് അല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് അടിച്ച് വെക്കാം. മൂന്ന് മുട്ട എടുത്താലും നന്നായിരിക്കും. മൂന്ന് മുട്ടയായിട്ട് നമ്മൾ തയ്യാറാക്കി കഴിയുമ്പോഴേക്കും ആ മുട്ട ഓംലെറ്റിൻ്റെ അല്പം കനം കൂടുതൽ കാണും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ചപ്പാത്തി റോളിന് കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോൾ ഇവിടെ രണ്ട് മുട്ട വലിപ്പമുള്ള മുട്ടയാണ് ഞാൻ രണ്ട് മുട്ടയാണ് എടുത്തിട്ടുള്ളത്. നല്ലവണ്ണം ഒന്ന് അടിച്ച് തവച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ ആ നാരങ്ങ പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്തിട്ടുണ്ട്. ഒരു രണ്ട് ടീസ്പൂൺ നാരങ്ങാ നീര്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുരുമുളക് പൊടി. പിന്നെ നമുക്ക് ഈ ചപ്പാത്തിയിലേക്ക് പുരട്ടാനായിട്ട് ഞാനിവിടെ മയോണൈസ് എടുത്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. ചില്ലി സോസ് ഇഷ്ടമുള്ളവർക്ക് അതും എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നീളത്തിലരിഞ്ഞ സവാള, ടൊമാറ്റോ, ടൊമാറ്റോയുടെ കുരുവെല്ലാം കളഞ്ഞതാണ്, പച്ച ക്യാപ്സിക്കം, മഞ്ഞ ക്യാപ്സിക്കം, പിന്നെ ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്, പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇത്രയും ചേർത്തതിന് ശേഷം നമുക്കിനി അതിലേക്ക് ആ നാരങ്ങാ നീരും, ഒരു രണ്ട് ടീസ്പൂണാണ് നാരങ്ങ നീര് എടുത്തിട്ടുള്ളത്, കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് എടുക്കുന്നുണ്ട്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം പോരാന്ന് തോന്നുകയാണെങ്കിൽ നോക്കിയിട്ട് വീണ്ടും ചേർത്ത് കൊടുക്കുക. ഞാൻ ആ വെജിറ്റബിൾ എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുട്ട ഓംലെറ്റും തയ്യാറാക്കാം. അതിലേക്ക് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നമ്മളെ കലക്കി വെച്ചിരുന്ന മുട്ട ഒരു ചപ്പാത്തിക്ക് ആവശ്യമായ രീതിയിലുള്ള മുട്ട ഓംലെറ്റിന് ഒഴിച്ചു കൊടുക്കുകയാണ്. അല്പം വലിപ്പത്തിലുള്ള ചപ്പാത്തിയാണ്, വലിപ്പത്തിലുള്ള ഒരു ഓംലെറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇത് മുട്ട ഒഴിച്ചു കൊടുത്ത ഉടൻ തന്നെ നമുക്ക് ആ ചപ്പാത്തി അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കണം. അത് വെന്ത് പോകരുത്, വേഗം തീ കുറച്ച് വെച്ച് കൊടുക്കുക. ഇതുപോലെ അങ്ങ് അത് ഉടനെ തന്നെ അതിൻ്റെ പുറത്ത് ആ ചപ്പാത്തി വെച്ച് കൊടുക്കുക. രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തീ കുറച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം. അടുത്തൊന്ന് തിരിച്ചിടുക. നല്ല കറക്റ്റായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് മുരിഞ്ഞു പോകണ്ട മുട്ട ഓംലെറ്റ്. ഈ ഒരു പരുവത്തിന് നമുക്കിത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അടുത്ത ഒരു മുട്ട ഓംലെറ്റും കൂടെ തയ്യാറാക്കാം. ഞാൻ ചപ്പാത്തി അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കുകയാണ്. തീ കുറച്ച് വെച്ചോളൂ, ഇല്ലെങ്കിൽ പെട്ടെന്ന് മുട്ട അങ്ങ് വെന്ത് പോവും. മുട്ട വേവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ ചപ്പാത്തി അതിൻ്റെ പുറത്ത് വെച്ച് കൊടുക്കണം. ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചിട്ട് ഒരു ഒന്നോ രണ്ട് മിനിറ്റ് കൂടെ ആകുമ്പോഴേക്കും നമുക്കത് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇത് തയ്യാറായിട്ടുണ്ട്, ഞാനിത് ആ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അതുകൊണ്ട് നമ്മുടെ രണ്ട് ചപ്പാത്തി റോള് തയ്യാറാക്കാനുണ്ട്. രണ്ട് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരെണ്ണം ഒന്ന് നമുക്ക് ആദ്യം ഒന്നിലൊന്ന് ഇപ്പം മയോണൈസ് ആദ്യം പുരട്ടി കൊടുക്കാം. മയോണൈസ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ടൊമാറ്റോ സോസോ എന്താ നിങ്ങളുടെ ഇഷ്ടം ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒന്നിലെ മയോണൈസ് പുരട്ടി തയ്യാറാക്കുകയാണ്. ഇനി നമുക്ക് ആ വെജിറ്റബിൾസിൻ്റെ പുറത്തൊന്ന് നിരത്തി കൊടുക്കാം. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇതിൽ ചേർക്കാവുന്നതാണ്. വെള്ളരിക്കയൊക്കെ വേണമെങ്കിൽ ഇത് ചേർക്കാം.
ചിലരിതൊന്ന് വഴറ്റിയും ചേർക്കാറുണ്ട്. ഞാനിവിടെ പച്ചക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ടൊമാറ്റോ സോസ് ഞാൻ എൻ്റെ പുറത്ത് കുറച്ച് ടൊമാറ്റോ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് റോള് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കതൊരു ഓയിൽ പേപ്പറിലൊന്ന് റോള് ചെയ്തെടുക്കാം. അടിവശം ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്ത് നമ്മുടെ ചപ്പാത്തി റോൾ ഇവിടെ റെഡിയായിട്ടുണ്ട്. എഗ് ചപ്പാത്തി റോൾ ഇവിടെ റെഡിയായിട്ടുണ്ട്. അടുത്ത ചപ്പാത്തിയും കൂടെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ മയോണൈസ് പുരട്ടുന്നില്ല, ടൊമാറ്റോ സോസ് മാത്രം പുരട്ടുകയാണ്. എന്നിട്ട് ആ വെജിറ്റബിൾസ് ഒന്ന് നിരത്തി കൊടുക്കാം. ഞാൻ രണ്ട് ചപ്പാത്തിക്കുള്ള വെജിറ്റബിൾസേ ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഈ രണ്ടിലുമായിട്ട് അങ്ങ് ചേർത്തിട്ടുണ്ട്. ഇനി അതൊന്ന് റോൾ ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റിയായ ഈ എഗ് ചപ്പാത്തി റോൾ കുട്ടികൾക്കൊക്കെ നമുക്ക് സ്കൂളിൽ കൊടുത്തുവിടാനോ അല്ലെങ്കിൽ ഈ വൈകിട്ട് വരുമ്പോഴത്തേക്ക് കഴിക്കാൻ കൊടുക്കാനോ ഒക്കെ പറ്റിയ അടിപൊളിയൊരു ചപ്പാത്തി റോളാണിത്. ഇതെല്ലാവരും തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക. എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അടുത്ത ഒരു നല്ല വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ.